ഇടതുപക്ഷ സർക്കാർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നാണ്. 61,000 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം കിട്ടാനുണ്ട്. അത് കേന്ദ്രം വെട്ടിക്കുറച്ചത് 57,400 കോടി, കേന്ദ്ര സഹായ കുടിശ്ശികയായി കിട്ടാനുള്ളത് 4,224 കോടി. അതിൽ പല പല കണക്കുകളാണ്. ഒടുവിൽ കടമെടുപ്പ് പരിധി പോലും നിങ്ങൾ വെട്ടിക്കുറച്ചു. കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും ഒക്കെ പണം അതിലേക്ക് നിങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട്. എന്തിനാണ് കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നത് കേന്ദ്ര സർക്കാർ, സന്ദീപ്? അരുൺ, തടസ്സപ്പെടുത്താതെ കുറച്ച് സമയം തരണം. അതിനുമുമ്പ് വസീഫ് അവസാനം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. കാരണം കേരളം ബജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഇതെല്ലാം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് തയ്യാറാക്കിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയണം. വസീഫേ, ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ബഡ്ജറ്റിൻ്റെ റവന്യൂ ആയിട്ട് നിങ്ങൾ കണക്കാക്കിയിരിക്കുന്നത് ഈ പറയുന്ന തുകകളെല്ലാം കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന തുക കൂടിയാണോ എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം കൂടി പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുമല്ലോ ബജറ്റ് തയ്യാറാക്കുക. ശരി, സന്ദീപ് മറുപടി. അങ്ങനെയല്ലേ നമ്മൾ നോക്കൂ, ഇവിടെയാണ് കേരളത്തിലെ ജനങ്ങൾ. അങ്ങനെയാണെങ്കിൽ വസീഫ് പറഞ്ഞത് ശരിയാണെങ്കിൽ, ഞാൻ അദ്ദേഹം പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ധനകാര്യമന്ത്രി ഇത്ര വലിയ ബുദ്ധിശൂന്യനാണോ? കാരണം ജി എസ് ടി രൂപം കൊള്ളുമ്പോൾ തന്നെ കൃത്യമായിട്ട് ജി എസ് ടി ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് നഷ്ടപരിഹാരം എന്നത് 5 വർഷത്തേക്കായിരിക്കും. കോവിഡിൻ്റെ സമയത്ത് കുറച്ചൊരു എക്സ്റ്റൻഷനും കൊടുത്തു. അതോടുകൂടി അത് കഴിഞ്ഞു. എല്ലാവർക്കും അറിയുന്നതാണ് ജി എസ് ടി നഷ്ടപരിഹാരം എന്നുള്ളത് എല്ലാ സംസ്ഥാനം കിട്ടേണ്ട സംസ്ഥാനങ്ങൾക്ക് മുഴുവൻ, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇല്ല, കിട്ടേണ്ട സംസ്ഥാനങ്ങൾക്ക് മുഴുവൻ അത് കിട്ടിക്കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുമെന്നുള്ളത് ജി എസ് ടി ആക്ടിൽ പറയുന്നതാണ്. ജി എസ് ടി കൗൺസിലിൻ്റെ മീറ്റിങ്ങുകൾക്ക് എല്ലാ മാസവും ഇവിടുന്ന് കേരളത്തിലെ ധനകാര്യമന്ത്രി എന്ന തോമസ് ഐസക്ക് പോയിരുന്നാണല്ലോ, ബാലഗോപാൽ പോകുന്നതാണല്ലോ, ഇവിടുത്തെ ധനകാര്യ ഉദ്യോഗസ്ഥരെ പറഞ്ഞയക്കുന്നതാണല്ലോ. ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ വരുമാനം, അതായത് ജി എസ് ടിയിലെ നഷ്ടപരിഹാരം കൂടി കിട്ടും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ബജറ്റ് തയ്യാറാക്കി എന്ന് വസീഫ് പറയുന്നതിനെ മുഖവിലേക്കെടുത്താൽ കേരളത്തിലെ ധനകാര്യമന്ത്രി ബാലഗോപാൽ ഒരു ആനമണ്ടനാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്ന തുല്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, റവന്യൂ ഡെഫിസിറ്റിൻ്റെ കാര്യം പറഞ്ഞു, അത് മുൻകൂട്ടി കണ്ടു എന്നാണ് പറഞ്ഞത്. നോക്കൂ, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൽ കുറവുണ്ടാകും എന്നുള്ളത് ഈ ബജറ്റിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഈ ബജറ്റിൻ്റെ സമയത്ത് അറിയുമായിരുന്നില്ല എന്നാണോ വസീഫ് പറയുന്നത്? ഇത് 15-ാം ധനകാര്യ കമ്മീഷൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഓരോ വർഷവും എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളത്? ഇനി 2 വർഷം വരാനിരിക്കുന്ന 2 വർഷം ഒരു രൂപ പോലും കിട്ടാനില്ല. കാരണം എന്താ, ഇവിടെ ബജറ്റ് സർപ്ലസ് ആയിരിക്കും എന്നുള്ളതാണ് 15-ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. എങ്ങനെ റിപ്പോർട്ട് ഉണ്ടായി? ഇവിടെ തോമസ് ഐസക് അടക്കമുള്ള നിങ്ങളുടെ ധനകാര്യമന്ത്രിമാരടക്കമുള്ളവർ KSRTC ഇത് അടുത്ത വർഷം മുതൽ ലാഭത്തിലാകും എന്ന് പറയുന്ന പോലെ സ്ഥിരമായി തള്ളി തള്ളി ഓരോ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി അവിടെ മുകളിലേക്ക് അയച്ച് ഇതാ കേരളം സർപ്ലസ് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ 15-ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇനി വരാനിരിക്കുന്ന സർപ്ലസിൻ്റെ നാളുകളായതുകൊണ്ട് ആ സഹായവും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നേരത്തെ 2021 സമയത്ത് 15-ാം ധനകാര്യ കമ്മീഷൻ ആ സമയത്ത് തന്നെ ഓരോ വർഷവും കേരളത്തിന് കിട്ടാൻ പോകുന്ന എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നേരത്തെ തന്നെ അറിയാം ഇത്രയേ കിട്ടാനുള്ളൂ എന്ന്. ഇപ്പോൾ വസീഫ് പറയുന്നത് എന്താ, ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല, കേന്ദ്രം തടയും അല്ല കേന്ദ്രം ഇത് കുറയ്ക്കാൻ പോവുകയാണെന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല, അതുകൊണ്ട് പറ്റിയ പ്രശ്നമാണ് എന്നുള്ള അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് 3-4 വർഷമായിട്ട് അറിയാം, ഇത് കേരളത്തിന് മാത്രം പറ്റിയിട്ടുള്ളതല്ല. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്, 2011 സെൻസസ് പ്രകാരം വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ഷെയർ തീരുമാനിച്ചപ്പോൾ ഈ 1971 ജനസംഖ്യ നമ്മുടെ കണക്കെടുപ്പ് അനുസരിച്ചാണ് 14-ാം ധനകാര്യ കമ്മീഷൻ വരെ സഹായങ്ങൾ കൊടുത്തത്. പക്ഷേ 15-ാം ധനകാര്യ കമ്മീഷൻ എന്താ ചെയ്തത്, 2011 സെൻസസിനെ ആശ്രയിച്ചു. 2011 സെൻസസിനെ ആശ്രയിച്ചപ്പോൾ കർണാടക അടക്കമുള്ള, അന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വരുമാനം കുറഞ്ഞിട്ടുണ്ട്, കേന്ദ്രം കൊടുക്കേണ്ട നികുതിയിൽ നിന്ന് വരുമാനം കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ബാക്കി ഏതെങ്കിലും സംസ്ഥാനങ്ങൾ ഈ ന്യായം പറയുന്നുണ്ടോ? തമിഴ്നാടോ ആന്ധ്രയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ ഈ ന്യായീകരണം പറയുന്നുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഭരിക്കാനറിയാത്തത് കൊണ്ട് ഇതുപോലെയുള്ള ആനമണ്ടത്തരങ്ങൾ ക്യാപ്സ്യൂളുകളാക്കി എഴുന്നള്ളിക്കുന്നത് കൊണ്ടാണ് കേരളത്തിന് ഈ ദുരവസ്ഥയുള്ളത്. ചുരുങ്ങിയ പക്ഷം വസീഫിനെ പോലെയുള്ള ആളുകൾ ഇത് പഠിച്ചിട്ടെങ്കിലും വന്ന് ചർച്ചയ്ക്കിരിക്കണം. ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയാതെ വന്നിട്ട് അങ്ങ് പറയുകയാണ് ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന്. ഇതൊക്കെ എത്രയോ കാലം മുമ്പ് അറിയുന്നതല്ലേ? നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ 5 വർഷത്തേക്കായിരുന്ന GST നഷ്ടപരിഹാരം, അതല്ലെങ്കിൽ 14% കുറവുണ്ടെങ്കിൽ മാത്രം പരിഹരിക്കാമെന്നുള്ള വ്യവസ്ഥകൾ, അത് അവിടെ നിൽക്കട്ടെ. GST നഷ്ടപരിഹാരത്തെ കുറിച്ച് 5 വർഷത്തിന് ശേഷം അത് തുടരണമായിരുന്നു എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പൊതുവികാരമാണ്. അതിന് ന്യായീകരണമുണ്ട് താനും. കാരണം സംസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് അവർക്ക് ലഭ്യമായിരുന്ന നികുതിയിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷേ
രണ്ടാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. വായ്പാ പരിധി നിങ്ങൾ എന്തിനാണ് വെട്ടിക്കുറച്ചത്? വായ്പാ പരിധി കുറച്ചത് മൂലം ഏകദേശം 19,000 കോടിയുടെ നഷ്ടം ഈ സംസ്ഥാന സർക്കാരിനുണ്ടായിട്ടില്ലേ? ഈ 900 കോടി മതി ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാൻ. അപ്പോഴാണ് 19,000 കോടി രൂപ കൂടി നമുക്ക് വായ്പ എടുക്കാനുള്ളൊരു സാഹചര്യം നിങ്ങൾ ഒഴിവാക്കി. എങ്ങനെ കിഫ്ബിയും പെൻഷൻ ഫണ്ടും എല്ലാം ഇതിൻ്റെ കൂടെ ചേർത്തു സംസ്ഥാനത്തിൻ്റെ ബാധ്യതയാക്കി മാറ്റി? അതെന്തിനായിരുന്നു സാർ? അരുൺ, ഈ സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കുമ്പോൾ അതിൽ ചില പരിധികളും പാരാമീറ്ററുകളും നിശ്ചയിച്ചത് താങ്കൾക്കും അറിയുന്നതാണ്. GSDP 3% മാത്രമേ വായ്പാ പരിധി വരാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധമുണ്ട്. അതൊരു നിയമമാണ്, റിസർവ് ബാങ്കിൻ്റെയും ധനകാര്യ കമ്മീഷൻ്റെയും ഒക്കെ ചട്ടങ്ങളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ സംഭവിച്ചത് എന്താ? കേരളത്തിന് കടമെടുക്കാൻ വേണ്ടി പ്രത്യേക കമ്പനികൾ ഉണ്ടാക്കി, അതല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ഉണ്ടാക്കി. ആ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ടുള്ള കിഫ്ബിയും അതല്ലെങ്കിൽ പെൻഷൻ കമ്പനിയും ഒക്കെ വായ്പ എടുത്തു. ആ വായ്പയുടെയൊക്കെ ഉത്തരവാദിത്തം ആർക്കാണ്? കേരള സർക്കാരിനാണ്. തിരിച്ചടച്ചില്ലെങ്കിൽ ആർക്കും ഉത്തരവാദിത്തം? കേരളത്തിൻ്റെ ഖജനാവിനാണുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ പെടണം എന്നുള്ളത് നിർദ്ദേശം ആരൊക്കെയാണ്? റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശമുണ്ടായി, ഇവിടെ AG നിർദ്ദേശമുണ്ടായി, നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക രംഗം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനങ്ങൾ രക്ഷപ്പെടരുത്, അതായിരുന്നു ആഗ്രഹം.